സങ്കീർണമായ അയോധ്യ കേസിൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധം കോടതി പ്രസ്താവിച്ച വിധിയുടെ പിന്നിൽ ഒരു മലയാളിയുടെ കയ്യൊപ്പ് കൂടിയുണ്ട്. മലയാളിയായ പുരാവസ്തു ഗവേഷകൻ കെ മുഹമ്മദാണ് അത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറൽ ആയിരുന്ന പ്രശസ്ത പുരാവസ്തു ഗവേഷകനായ ബി ബി ലാലിൻ്റെ കീഴിൽ 1976-77 കാലഘട്ടത്തിൽ അയോധ്യയിൽ ആദ്യത്തെ ഖനനം നടന്നിരുന്നു. അന്ന് കേന്ദ്രത്തിൽ വിദ്യാഭ്യാസം, സാമൂഹ്യക്ഷേമം, സാംസ്കാരികം എന്നിവ കൈകാര്യം ചെയ്തിരുന്ന സഹമന്ത്രിയായിരുന്നു സയ്യിദ് നൂറുൽ ഹസനാണ് ഖനനത്തിന് മുൻകൈയെടുത്തത്. ആ ഖനന സംഘത്തിലെ അംഗമായിരുന്നു കെ മുഹമ്മദ്. ഖനനത്തിൽ പങ്കെടുത്ത ഏക മുസൽമാൻ കൂടിയായിരുന്നു കെ മുഹമ്മദ്. 2.77 ഏക്കർ വരുന്ന തർക്കഭൂമിയിൽ ഇപ്പോൾ ഇങ്ങനെയൊരു വിധി ഉണ്ടാകാൻ ഒരു കാരണം അലഹാബാദ് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്ന് ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഖനനങ്ങളും ഗവേഷണങ്ങളുമാണ്. ഖനനം നടത്തിയ ഈ നിർണായക ടീമിലെ അംഗമായിരുന്നു കെ മുഹമ്മദ്. അലിഗഡ് മുസ്ലിം സർവകലാശാലയിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം നേടിയ ശേഷം ആർക്കിയോളജി സർവേയുടെ ദില്ലി സ്കൂൾ ഓഫ് ആർക്കിയോളജിയിൽ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന കാലത്ത് വിദ്യാർത്ഥി എന്ന നിലയിലാണ് മുഹമ്മദ് ദൗത്യ സംഘത്തിൻ്റെ ഭാഗമായത്. വിവാദമായ തർക്കമന്ദിരത്തിന് താഴെ ക്ഷേത്രാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പുരാവസ്തുശാസ്ത്രപരമായി മതിയായ തെളിവുകളുണ്ടെന്നാണ് കെ മുഹമ്മദ് കണ്ടെത്തിയത്. 2 ഖനനങ്ങൾ നടത്തിയതിൽ ഒരു വലിയ ക്ഷേത്രഘടന ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഗവേഷക സംഘം അകത്തേക്ക് കടന്നപ്പോൾ ക്ഷേത്രാവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിച്ച പള്ളിയുടെ 12 തൂണുകൾ കാണാനായി എന്നും മുഹമ്മദ് കണ്ടെത്തിയിരുന്നു. അലഹബാദ് ഹൈക്കോടതിയുടെ ലക്നൌ ബെഞ്ചിൻ്റെ നിർദ്ദേശപ്രകാരം 2003 രണ്ടാമത്തെ ഖനനം നടത്തിയത്. അപ്പോഴേക്കും പള്ളി നശിപ്പിക്കപ്പെട്ടിരുന്നു. ഖനനത്തിനു മുമ്പ് GPR സർവേ നടത്തി. ഭൂമിക്ക് കീഴെ നിരവധി ഘടനകളുണ്ടെന്ന് കണ്ടെത്തി. ആദ്യത്തെ ഖനനവേളയിൽ പള്ളിയിൽ 12 ക്ഷേത്ര സംഭവങ്ങൾ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിരുന്നു. പല തൂണുകളും നിൽക്കുന്ന അടിത്തറകളും ഖനനത്തിൽ കണ്ടെത്തി. രണ്ടാമത്തെ ഖനനത്തിൽ 17 വരികളിലായി 50 തൂണുകളുടെ അടിത്തറ കണ്ടെത്താനായി. അതിനർത്ഥം ക്ഷേത്രത്തിൻ്റെ ഘടന ഗംഭീരവും വലുതുമായിരുന്നു. കൂടാതെ ക്ഷേത്രത്തിലെ തീർത്ഥജലം ഒഴുകുന്ന പ്രാണാലയും സംഘം കണ്ടെത്തി. മുതലയുടെ മുഖത്തിൻ്റെ ആകൃതിയിലുള്ള മകരപ്രാണാലയായിരുന്നു അത്. ഇതിനെല്ലാം അർത്ഥം ഈ ഭൂമിയിൽ വളരെ ചിരപുരാതനവും അതിവിപുലവുമായി ഒരു ക്ഷേത്രം നിലനിന്നിരുന്നു എന്നാണെന്ന് മുഹമ്മദിൻ്റെ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. ആദ്യത്തെ ഖനനം നടന്നത് 1970s. എന്നാൽ രണ്ടാംഘട്ട ഖനനം 2003 നടന്നപ്പോൾ അതിൽ ആദ്യ ഖനനത്തിൽ പങ്കെടുത്തതിൻ്റെ 3 മുസ്ലിം ആർക്കിയോളജിസ്റ്റുകൾ പങ്കെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ ഖനന ഫലത്തിൽ ഒരു സംശയത്തിനും ഇടയില്ല എന്നും കെ മുഹമ്മദ് പറഞ്ഞിരുന്നു. ഇപ്പോൾ അയോധ്യ കേസിൽ അന്തിമ വിധി വന്നതോടെ സുപ്രീം കോടതിയുടേത് ദീർഘകാലമായി കാത്തിരുന്ന ഏറ്റവും ഉത്തമമായ വിധി എന്നാണ് കെ മുഹമ്മദ് പ്രതികരിച്ചത്. പഴുതുകളില്ലാത്ത ഈ വിധി പ്രശംസനീയവും വിധിയെ എല്ലാവരും അംഗീകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലും മികച്ചതാണ് ഈ വിധി. ഇത് ഇത്ര മികച്ചതായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പ്രദേശം മുഴുവൻ ഹിന്ദു സമൂഹത്തിന് നൽകിയിട്ടുണ്ട്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് മുസ്ലിങ്ങൾക്ക് മക്ക മദീന പോലെ പ്രധാനമാണെന്നും കെ മുഹമ്മദ് പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.